നമ്മളൊരു സംഗതി ഇട്ട് കഴിഞ്ഞാൽ ആ കൊള്ളാടാ മോനെ കൊള്ളാം. അപ്പോൾ അങ്ങനെ പറയുമ്പോഴത്തേക്ക് നമ്മൾ അപ്പോൾ അപ്പോഴാണ് ഞാൻ പറയുന്നത് രവിച്ചേട്ടാ വേറൊന്നും കൂടെ പാടിയല്ലോ എടാ വേണ്ട മോൻ. അമ്മ കിളി കൂടിയതിൽ നന്മ കിളി കൂടിയതിൽ. അപ്പോൾ നമ്മുടെ ശബ്ദത്തിൻ്റെ ബേസ് ടോൺസൊക്കെ വരുത്താൻ സാധിക്കുന്ന ഒരു ഒരു രീതിയിൽ അത് എനിക്ക് മറക്കാൻ പറ്റത്തില്ല. ആഹാ മനോരഞ്ജിനി, ആഹാ മനോരഞ്ജിനി. പിന്നീട് തേരിറങ്ങി വന്ന രാജകന്യോ കന്യോ കുറേ അങ്ങനെ രണ്ട് ടേക്ക് അങ്ങ് പാടിയിട്ട് ഹൃദയഗീതമായി കേൾപ്പ് ഞാൻ ആ സ്നേഹ ഗാനധാര. നമസ്കാരം. ഒരുപാട് പാട്ടുകൾ അദ്ദേഹത്തിന് പാടിയിട്ടുണ്ട്, ഞാൻ പറയാം. നമ്മുടെ ആഹാ മനോരഞ്ജിനി, അപ്പോൾ ഇത് പാടാൻ വേണ്ടി ഇവിടുന്ന് ടിക്കറ്റ് എടുത്തിരുന്നു. ഞാൻ മദ്രാസിൽ പോണു കോതൻ്റെ പണി സ്റ്റുഡിയോ. അപ്പോൾ അവിടെ ചെന്ന് എൻജിനീയർ ഉണ്ട്, പിന്നെ എൻ്റെ കൂടെ പല്ലൻ സുധീരൻ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ സുരേഷ് കുമാറല്ലേ, മേനക സുരേഷ്, അദ്ദേഹത്തിൻ്റെ ചിങ്കിടി ഉണ്ടായിരുന്നു. അങ്ങനെ എവിടെ പോയാലും അടി വാങ്ങിക്കുന്ന അത്തന്നെ, എവിടെ പോയാലും അടി വാങ്ങിക്കും. അടി കൊടുത്തില്ലെന്നുണ്ടെങ്കിൽ ചോദിച്ച് വാങ്ങിക്കും, മനസ്സിലായല്ലോ. എന്തെങ്കിലും പണി ഒപ്പിക്കും, ഒപ്പിച്ച് വാങ്ങിക്കും. അപ്പോൾ പുള്ളിയാണ് എൻ്റെ എയർപോർട്ടിൽ വന്ന് എന്നെ വിളിച്ചുകൊണ്ട് വന്ന്. അപ്പോഴേ എനിക്കൊരു പേടിയായി, കാരണം ഇവൻ എന്തെങ്കിലും പണി ഒപ്പിച്ച് വെച്ച് കഴിഞ്ഞാൽ ഓടിച്ചിട്ട് അടിക്കുന്ന കൂട്ടത്തിൽ എനിക്കും കിട്ടുമെന്ന്. ഞാൻ പറഞ്ഞു, എടേ വല്ല നീ പണിയൊന്നും കാണിക്കരുത്, ഇല്ലെന്നാ അന്നും ധൈര്യമായിട്ട് വന്നു പറഞ്ഞിട്ട് ഞങ്ങൾ പോയിട്ട് ഓതട്ടമാണി തിയേറ്ററിൽ പോയപ്പോഴത്തേക്ക് ഇദ്ദേഹത്തിനെ കാണാനില്ല, രവിച്ചേട്ടന്. ഇവനും രവിച്ചേട്ടനും കൂടെ ഉച്ചയ്ക്കെങ്ങാണ്ട് പോയി കറങ്ങിത്തിരിഞ്ഞ് രവിച്ചേട്ടൻ വീട്ടിൽ പോയി കിടന്ന് ഉറങ്ങി. ഈ പാട്ട് പാടാന്നകത്ത് അവിടുന്ന് ഇവൻ്റെ അടുത്ത് വിളിച്ച് പറഞ്ഞ് കൂട്ടം പാടിക്കോട്ടോ കുഴപ്പമില്ല, ട്രാക്ക് പാടിയിട്ടുണ്ട് പാടിക്കോട്ടെന്ന്. ഞാൻ പറഞ്ഞ് രവിച്ചേട്ടൻ കേൾക്കണ്ടേ, ഇപ്പം രവിച്ചേട്ടൻ്റെ കിട്ടത്തുമില്ല, അന്ന് പെട്ടെന്ന് ഫോണൊന്നും കിട്ടത്തില്ല. ഇവൻ പറഞ്ഞു പാടിക്കോ, രവിച്ചേട്ടൻ പറഞ്ഞ് പാടിക്കൊള്ളാൻ പറഞ്ഞു. അപ്പോൾ ആരുമില്ല, എൻജിനീയർ ഈ പല്ലൻ സുധീരന് ഞാൻ. അങ്ങനെ ഞാൻ കയറി. അപ്പോൾ ഞാൻ എന്ത് ചെയ്യുന്നു പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് ടേക്ക് പാടിയിട്ടു. അതിനകത്ത് ഒരുപാട് തിങ്സ് ഉണ്ടല്ലോ, ഒരുപാട് മറ്റേ ആഹാ മനോരഞ്ജിനി, ആഹാ മനോരഞ്ജിനി. പിന്നീട് തേരിറങ്ങി വന്ന രാജകന്യോ കന്യോ കന്യോ. അങ്ങനെ രണ്ട് ടേക്ക് അങ്ങ് പാടിയിട്ട്, കാരണം ഇനി എന്നെ കേരളത്തിൽ നിന്ന് വീണ്ടും ഇങ്ങോട്ട് വിളിക്കരുതല്ലോ, മദ്രാസിൽ വീണ്ടും ഇത് എടേ ശരിയായില്ല എന്ന് പറഞ്ഞാൽ വീണ്ടും ചെല്ലണം. രവിച്ചേട്ടൻ വിളിച്ച് പറഞ്ഞിടാ രണ്ട് ടേക്കിൽ ഇപ്പം എനിക്ക് ഏത് ടേക്ക് എടുക്കണമെന്ന് സംശയമാണ്, നീ നന്നായിട്ട് പാടിയിട്ടുണ്ടെന്ന്. എനിക്ക് ചെറിയ പേടിയുണ്ടായിരുന്നു. എന്നിട്ട് ഇവനൊരു ഭാര്യം കൂടെ വെച്ചു, ഈ സുധീരൻ ഈ പല്ലൻ നേരെ സുരേഷിൻ്റെ ഇവിടെ വല്ലേ, മേനക സുരേഷിൻ്റെ ഇവിടെ വന്നു. അണ്ണാ എം ജി എണ്ണ കംപ്ലീറ്റ് ഉഴപ്പി കേട്ടാ, ഒറ്റയടിക്ക് രണ്ട് പ്രാവശ്യം പാടിയിട്ട് പൊക്കളം നിന്നു. അവൻ നോക്കിയപ്പോഴേ ഈ ഒരു പാട്ട് റെക്കോർഡിംഗ് എന്നൊക്കെ പറയുമ്പോൾ 3-4 മണിക്കൂറൊക്കെ എടുത്ത് കഷ്ടപ്പെട്ട് പാടണമെന്നുണ്ട്. ഈ ടൈപ്പ് പാട്ടുകൾ എനിക്ക് വളരെ നിഷ്പ്രയാസം പാടാൻ പറ്റുന്നത് എൻ്റെ ജോണറിൽ വരുന്നുണ്ട്. അപ്പം ഞാൻ എന്തെന്ന് പറഞ്ഞാൽ ഒരു പാട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 10-20 മിനിറ്റ് കൊണ്ട് ഒരു പാട്ട് പല്ലവി അനുപല്ലിയും അങ്ങനെ കുത്തിയെടുക്കാൻ പറ്റില്ല. ഒറ്റയടിക്ക് പല്ലവി മാത്രം എടുക്കുക, അനുപല്ലി മാത്രം. ഞങ്ങൾക്ക് ഒരു അത്ഭുതമായിട്ട് ഞാൻ ആ പാട്ട് ഒരുപാട് തവണ കേട്ടിട്ടുണ്ട്. അത് ഓരോ തവണ കേൾക്കുമ്പോൾ അതിൻ്റെ ഓർക്കസ്ട്ര ആവുന്നത് ഇങ്ങനെ അല്ലെ, പല്ലവിന്ന് അനുപല്ലിക്ക് ഇപ്പോൾ നമുക്ക് വലിയ ലോകത്തേക്ക് കൊണ്ടുവന്നത്. അവിടെ സാറ് ഇത്ര അനായാസം പെട്ടെന്ന് പാടിയത് മാത്രമല്ല, അതിനകത്ത് ഞാൻ ഒരു ആ ടേക്കാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. അതായത് രണ്ട് എക്സ്പ്രഷൻസ് ഉണ്ട്, ഒന്ന് അടിപൊളിയുണ്ട് തുടക്കത്തിൽ, ആഹാ മനോരഞ്ജിനി, പിന്നെ അങ്ങനെ പല വേരിയേഷൻസ് ഉണ്ട്. പിന്നെ അനുവല്ലി തുടങ്ങുന്നത് പൊൻപളുങ്കേ കിളുന്തേ നിന പുഷ്പമേലാപ്പുകൾ, അവിടെ ഒരു സംഗതി. അത് രവിച്ചേട്ടൻ ഇഷ്ടമാണ്, രവിച്ചേട്ടനാ പാടിയിട്ടിരുന്നത് എന്നൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ അത് കഴിഞ്ഞിട്ട് അങ്ങനെ രണ്ടിന്റെയും കൂടെ ഒരു മിക്സ് ഉണ്ട്. ഇനി ഇതിന്റെ ഔട്ട്പുട്ട് വന്ന് ലാലേട്ടത് അഭിനയിച്ച് അതിലെ കൊറിയോഗ്രാഫിയും പെർഫോമൻസും അതിനിടയ്ക്ക് പ്രേം കുമാർ വരുന്നു സദ്യ വിളമ്പുന്നു തിരിച്ച് റോൾ ചെയ്തിരിക്കുന്നു ഓർമ്മയില്ലേ വിഷയം, റിവേഴ്സ് ഒക്കെ കളിച്ചിട്ടുണ്ട്, ഗംഭീരമായിരുന്നു. ഇല്ല അതൊക്കെ ഒരു പെട്ടെന്ന് നമുക്ക് അന്നൊക്കെ എന്ന് പറയുമ്പോൾ നമ്മുടെ പ്രായത്തിൻ്റെയും കൂടെ ഉണ്ട്. പിന്നെ മാത്രമല്ല സ്ഥിരമായിട്ട് പാടിക്കൊണ്ടിരിക്കുകയാണ്. മോഹൻലാലിൻ്റെ പടം ആയാലും ജയറാമിൻ്റെ ആയാലും സുരേഷ് ഗോപിയുടെ ആയാലും ആരുടെ പടമാണേലും ഞാനുണ്ട് അതിനകത്ത്. ദാസേട്ടന് അത് അന്ന് തുടക്കത്തിലൊക്കെ എന്ന് പറഞ്ഞാൽ ഞാൻ മെലഡി ദാസേട്ടൻ അടിപൊളിയാണ് എനിക്ക്, മെലഡി ദാസേട്ടൻ അടിപൊളിയാണ് എനിക്ക്.
ചില പടങ്ങളിൽ മെലഡിയും കിട്ടും. എനിക്ക് മഞ്ഞ് പെയ്യുന്ന രാത്രിയിൽ അതുപോലത്തെ, പിന്നീട് ഇപ്പോൾ സിദ്ദിഖ്ലാസിന് നീർപ്പളങ്ങൾ പോലെ കണ്ണീർ കായലിൽ സിദ്ദിഖ്ലാല് ഈ അവരെ കുറിച്ചൊരു എപ്പിസോഡ് തന്നെ ഞാൻ പ്രത്യേകം ചെയ്യുന്നുണ്ട്. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരെനിക്ക് തന്നിട്ടുള്ള ഒരു പ്രോത്സാഹനം, അതായത് അവരുടെ എല്ലാ പടത്തിലും എം ജി തുടക്കം തൊട്ട് ലാസ്റ്റ് ബിഗ് ബ്രദർ അല്ലേ, അതുവരെ എം ജി ശ്രീമാറുണ്ട് അതിനകത്ത്. അത് അവരെനിക്ക് തന്നിരിക്കുന്ന ഒരു വലിയ വലിയ എന്താണ് പ്രോത്സാഹനം എന്നൊന്നും പറഞ്ഞാൽ പോരാ, അതിന് വേറെന്തെങ്കിലും വാക്കുകൾ കരുതൽ എന്ന് പറയാം. അതൊക്കെ വലിയ സമയമാണ്. പിന്നെ അദ്ദേഹത്തിൻ്റെ കൂലിയിലാണ് ഞാൻ ആദ്യമായിട്ട് പാടിയത് വെള്ളിക്കുലിസോട്. പിന്നെ ഒരു മഞ്ഞുതുള്ളി പോലെ, ഹിസൈൻ അസബ്ദുള്ള, എ ഓട്ടോ, ലാൽസലാം, വിഷ്ണു ലോകം, അതിനകത്ത് കുറേ പാട്ടുകളുണ്ടല്ലോ. കസ്തൂരി, എൻ്റെ കസ്തൂരി. പിന്നെ ഓഫ് കോഴ്സ് അഭിമന്യു, അതിനകത്ത് തന്നെ ഗണപതി ബപ്പ മോറിയ. പിന്നെ മാമല മേലെ എന്നൊരു പാട്ടുണ്ട്, മാമല മേലേ. പിന്നെ അതിനുശേഷം കടിഞ്ഞൂൽ കല്യാണം, ആകാശക്കോട്ടയിലെ സുൽത്താൻ, പിന്നെ കമലതലം, ഒരു പൂവാം പാടാൻ വായ എന്നൊരു പാട്ടുണ്ട് സാർ, അത് വളരെ മനോഹരമാണ്. രവീന്ദ്ര സാർ സംഗീതം സാർ പാടിയിട്ടാണ് പൂവാം കുരുന്നി നാട്. ഓർമ്മയുണ്ട്, ഓർമ്മയുണ്ട്. പിന്നെ പിന്നെന്താണ് കള്ളനും പോലീസും, കളിപ്പാട്ടം, ആയിരപ്പറ, ബട്ടർഫ്ലൈസ്, പാടലീപുത്രം, നിക്കാഹ്, ദി പ്രസിഡന്റ്, ആറാന്തപുരൻ, പിന്നെ പിന്നെ ഒരു മുത്തം മണിമുത്തം, ആറ്റുവേല, കന്മദം, അയാൾ കഥ എഴുതുകയാണ്, ഇളമുറത്തമ്പുരാൻ, പല്ലാവൂർ ദേവനാരായണൻ. അതിനകത്തൊരു ചെറിയൊരു പ്രശ്നം പറ്റി. ഇപ്പം പലരും പല പാട്ടുകാരും പറയുന്നുണ്ട് ഞാൻ അവരുടെ പാട്ട് എങ്ങനെ പോയിട്ട് പൈസയൊക്കെ കൊടുത്തിട്ട് ഞാൻ പാടി അല്ലെന്നുണ്ടെങ്കിൽ അവർ പാടേണ്ടതായിരുന്നു ഞാൻ പാടിയെന്ന്. അങ്ങനെയൊന്നും ഒരിക്കലും നടക്കത്തില്ല. കാരണം ഒരു പ്രൊഡ്യൂസറും ഡയറക്ടറും കൂടെ ഒരാളെ തീരുമാനിച്ച് കഴിഞ്ഞാൽ അയാൾ തന്നെ ആയിരിക്കും. ഇപ്പം ദാസേട്ടൻ പാടേണ്ട ഒരു പാട്ട് ഞാൻ പോയിട്ട് പൈസ അങ്ങോട്ട് കൊടുത്തു കഴിഞ്ഞാൽ എനിക്ക് നീ പാട്. അങ്ങനെ പൊട്ടന്മാരാരുമല്ല ഇവിടുത്തെ ഡയറക്ടേഴ്സും പ്രൊഡ്യൂസേഴ്സും ഒന്നും. അവർക്ക് വ്യക്തമായിട്ടുള്ള ധാരണയുണ്ട് ഇത് ഇന്നാര് പാടണം, അതൊക്കെ കൃത്യമാണ് മ്യൂസിക് ഡയറക്ടേഴ്സിന്. അപ്പോൾ അങ്ങനെ ഈ ഈ പ്രത്യേകിച്ച് ഈ സിനിമ പല്ലാവൂർ ദേവനാരായണനിൽ ഞാൻ പാടിയത് പ്രസാദ് 70 mm തിയേറ്ററിലാണ്. അത് പാടിക്കഴിഞ്ഞിട്ട് ആ പാട്ട് തീർന്നു കഴിഞ്ഞപ്പോൾ അതിൻ്റെ അറ്റത്ത് പി ജയച്ചന്ദ്രൻ്റെ ശബ്ദം കയറുന്നു. ഒരു ശബ്ദം അതുപോലത്തെ ഒരു ശബ്ദം ഇങ്ങനെ ഈ നമ്മൾ നനനീന്ന് എങ്ങനെയോ വന്നു. അപ്പോൾ എനിക്ക് പെട്ടെന്ന് എനിക്കൊരു ഇത് വന്നിട്ട് ഞാൻ രവിചേട്ടൻ്റെ അടുത്ത് ചോദിച്ചു, രവിചേട്ടാ ഇത് ജേട്ടൻ പാടിയെന്നാണ്. കുട്ട നീ അതൊന്നും നോക്കണ്ട, കാരണം അത് ഞാനാണ് തീരുമാനിക്കുന്നത്. ഞാൻ പറഞ്ഞ അല്ല അങ്ങനെ പാടിയതാണ് ഞാൻ അദ്ദേഹത്തിൻ്റെ അടുത്തൊരു വാക്ക് പറയണം, ഇല്ലാന്നുണ്ടെങ്കിൽ എനിക്കിത് പാടിയെന്ന് വെച്ചാൽ എനിക്കൊന്നും ഇതായിട്ടൊന്നും കിട്ടാൻ പോകുന്നില്ല. ചേട്ടൻ അടുത്ത പടത്തിൽ എനിക്ക് രണ്ട് പാട്ടായിട്ട് തന്നാൽ മതി, ഇത് വേണ്ട എന്ന്. അപ്പോൾ അതിൻ്റെ ഡയറക്ടറും ഒക്കെ കൂടെ വന്ന്. അപ്പോൾ അത് കുട്ട അത് കുഴപ്പമില്ല, അത് ഞങ്ങൾ പറഞ്ഞോളാം എന്ന് പറഞ്ഞു. പക്ഷേ എനിക്കത് ഇപ്പോഴൊരു വിഷമമായിട്ട് കിടക്കുക, കാരണം ഒരാൾ പാടി വെച്ചിരുന്നതിൻ്റെ മുകളിൽ ഞാൻ പാടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു തെറ്റാണ്. പക്ഷെ ഞാൻ അറിഞ്ഞുകൊണ്ട് ചെയ്തതല്ല. എന്നെ കൊണ്ട് രവിചേട്ടനും പിന്നെ അതിൻ്റെ ഡയറക്ടറും പ്രൊഡ്യൂസറും എല്ലാം കൂടെ പാടിച്ചു. പക്ഷേ എന്ത് ചെയ്യാനാണ്, അങ്ങനെയൊക്കെ ചെറിയ കാര്യങ്ങളൊക്കെ സംഭവിച്ചിട്ടുണ്ട്. അതെല്ലാവർക്കും ഉണ്ട്. ഇപ്പം ഞാൻ പാടിയതിൻ്റെ മേളിൽ എത്രയോ പേര് പാടിയിട്ടുണ്ട്. ഞാൻ പാടി വെച്ചതിൻ്റെ അതൊന്നും വെളിയിൽ അറിഞ്ഞുവിടാത്ത കാര്യങ്ങളാണ്. ഞാൻ പാടി വെച്ചതിൻ്റെ മേളിൽ എത്രയോ ഗായകന്മാർ പാടിയിട്ടുണ്ട് എന്ന് പറഞ്ഞ് ഞാൻ കംപ്ലയിൻറ്റ് പറഞ്ഞുകൊണ്ട് നടക്കണം. അങ്ങനെയൊന്നും പറഞ്ഞിട്ട് കാര്യം. ഓട്ടോ എന്ന സിനിമയിൽ ജയചൻ സാറിനും സാറിനും കൂടെ രവീന്ദ്രൻ മാഷ് പാടിയിട്ടുണ്ട്. ഓട്ടോ ഓട്ടോ എന്ന് തോന്നുന്നു ഒരു പാട്ട്, ടൈറ്റിൽ സോങ്. ടൈറ്റിൽ സോങ് നിങ്ങളൊന്നിച്ച പാടിയിരിക്കും. അതെ അല്ലേ, ഞാനൊക്കെ എല്ലാവരെയും ബഹുമാനിക്കുന്ന വ്യക്തിയാണ്. കാരണം അവരുടെയൊക്കെ കോൺട്രിബ്യൂഷൻ ഇപ്പം ദാസേട്ടനായാലും പി ജയചന്ദ്രനായാലും എല്ലാ പാട്ടുകാരായാലും താഴോട്ടുള്ള എല്ലാ പാട്ടുകാരായാലും അവരൊക്കെ അവരുടേതായിട്ടുള്ള കഴിവ് തെളിയിച്ചിട്ടുള്ള ആൾക്കാരാണ്. സാർ, രവീന്ദ്രൻ മാഷ് നമ്മളെ വിട്ട് പിരിഞ്ഞു പോയത് വളരെ നേരത്തെയാണ്. എൻ്റെ ഒരു ദുഃഖം ശരിക്കും മലയാള സംഗീത ലോകത്തിന് എപ്പോഴും ഉണ്ട്. അദ്ദേഹം ജീവിച്ചിരുന്നെങ്കിൽ എത്രയോ നല്ല പാട്ടുകൾ വീണ് നോക്കിയിട്ടേ. അത് അദ്ദേഹത്തിൻ്റെ കരിയറിൻ്റെ അവസാന സമയത്തുള്ള കുറച്ച് വർഷങ്ങളിൽ നന്ദനവും വടക്കുനാഥനും സംഗീത പ്രധാനമായിട്ടുള്ള കുടുംബചിത്രങ്ങൾ ആണല്ലോ രണ്ടും. നന്ദനത്തിൽ സാർ മനസ്സിലും ഇതിന് നമ്മുടെ പാടി, വടക്കുനാഥനിലെ തത്തക തത്തക എന്ന പാട്ടും, പിന്നെ ഒരു കഥകളിപ്പദം സാരസമുഖി സഖീവ, ആ ഓർമ്മകൾ കൂടെ ഒന്ന് പറയാമോ? നന്ദനത്തിലേ പറയാം. നന്ദനത്തിൽ രവിചേട്ടൻ്റെ ജോണറിലുള്ള ഓർക്കസ്ട്രേഷൻ അല്ല മനസ്സിൽ മിഥുനമഴ, അത് ബെന്നിയും കണ്ണനും കൂടാണ് അത് ചെയ്തത്. ഓർക്കസ്ട്രേഷൻ കണ്ണൻ ഇന്ന് ജീവിച്ചിരിപ്പില്ല, കലവൂർ ബാലൻ സാറിൻ്റെ മകൻ. ബെന്നി ഇപ്പോഴും ഉണ്ട്, കോട്ടയത്താണ്. പുള്ളിക്ക് നല്ല വലിയ സ്റ്റുഡിയോ ഒക്കെ ഉണ്ട്. അപ്പോൾ ജീവിച്ചിരിക്കുന്ന ബെന്നി ഉള്ളതുകൊണ്ട് ഞാൻ ഈ പറയുന്ന സത്യമാണെന്നുള്ളത് നിങ്ങൾക്ക് വേണേൽ റെഫർ ചെയ്യാം. അപ്പോൾ രവിചേട്ടൻ പറഞ്ഞ് ഈ പാട്ട് വേണ്ട, എനിക്ക് ഈ ഓർക്കസ്ട്ര വേണ്ട, മാറ്റണമെന്നു. അപ്പോൾ ഇതിൻ്റെ ഡയറക്ടറുണ്ട് നമ്മുടെ രഞ്ജിത്ത്. രഞ്ജിത്ത് പറഞ്ഞു
നന്നായിട്ടുണ്ട് ചേട്ടാ, ഇത് മതി, നമുക്കിത് മതി എന്ന്. അപ്പോൾ രവിചേട്ടൻ മനസ്സില്ല, മനസ്സിലും ഓക്കെ എന്ന് പറഞ്ഞു. അപ്പോൾ രവിചേട്ടൻ പറഞ്ഞു, അത് കുട്ടനല്ലേ പാടുന്നത്, അവൻ പാടിക്കുള്ളൂ, കുഴപ്പമില്ല. അപ്പോൾ രാധികത്തിലേക്ക് ഉണ്ട് തിരുവനന്തപുരത്ത് SS ഡിജിറ്റൽ സ്റ്റുഡിയോയിൽ അത് റെക്കോർഡ് ചെയ്യുന്നത്. അപ്പോൾ ഇത് പാട്ട് കോഴിക്കോട് നിന്ന് അയച്ചു തന്നു, കോഴിക്കോട് നിന്ന് മെയിൽ ചെയ്ത് തന്നു. അത് ഇവിടെ വന്ന് ഞങ്ങൾ പാടാൻ തുടങ്ങുമ്പോഴത്തേക്ക് ഞാൻ നോക്കിയപ്പോൾ ഉണ്ട്, ഈ ഡിവിഷൻ ഇട്ടിരിക്കുന്നതിനകത്ത് ഒരു ഒരു സ്ഥലത്ത് ധാരാരേ തീരേരേ തരാരേരേ കോമൺ ആണ് പാട്ട്, തരിരീരേ തരരീരേനെ ദരരാരിനെ അങ്ങനെ അങ്ങനെ പോവും. ഞാൻ നോക്കിയപ്പോൾ ഭയങ്കര പിച്ചത്. അപ്പോൾ എന്ന് വെച്ചാൽ അങ്ങ് പോകണം. ഞാൻ എന്താന്ന് പറഞ്ഞപ്പോൾ അതൊക്കെ ഇപ്പുറത്ത് കിടക്കുന്ന ഫീമെയിൽ എടുത്തിട്ട് ഇപ്പുറത്തോട്ട് ഇട്ടിട്ട് മെയിൽ അപ്പുറത്തോട്ട് ഇപ്പുറത്തോട്ട് ആക്കി. അപ്പോൾ ആ പോർഷൻ രാധികത്തിലേക്കിനായി ചെറിയ ചെറിയ പാവം രാധിക ജീവിച്ചിരിപ്പില്ല പ്രണാമം, അങ്ങനൊരു കുറ്റം ചെയ്ത് ഞാൻ, കാരണം വെച്ചാൽ പോകുന്നില്ല എനിക്ക്. അപ്പോൾ രാധിക വന്നിട്ട് പറഞ്ഞു, അയ്യോ ഇത് ഭയങ്കര പിച്ചാണല്ലോ. ഞാൻ പറഞ്ഞു, ഇത് ഈസി ആയിട്ട് പാടും, വേണമെങ്കിൽ ഞാൻ പാടണമെന്ന് പറഞ്ഞു. ഇങ്ങനെയാണ് രവിച്ചേട്ടൻ എഴുതി തന്നത്, വേണമെന്നുണ്ടെങ്കിൽ പറഞ്ഞപ്പോൾ അയ്യോ വേണ്ട ഞാൻ പാടിക്കണം പാവം പാടി. അപ്പോൾ അങ്ങനെ അത് കഴിഞ്ഞിട്ട് അത് അയച്ച് രവിച്ചേട്ടൻ്റെ വീണ്ടും അത് കുറച്ച് പ്രാവശ്യം കേട്ട് കഴിഞ്ഞപ്പോൾ ഇഷ്ടപ്പെട്ടു. അത് മനോഹരമായിട്ട് എന്നെ രഞ്ജിത്ത് പിക്ചറൈസ് ചെയ്തു. അപ്പോൾ അങ്ങനെയാണ് നന്ദനത്തിലെ ആ പാട്ടിന് ഞാനൊരു ചില്ലറ പണി വെച്ചത്. പക്ഷെ പാട്ട് ഭയങ്കരമായിട്ട് ഹിറ്റായി. ആ പടത്തിൽ ഒരു പുതിയ നായകനെ ഇൻട്രൊഡ്യൂസ് ചെയ്ത ഫിലിമാണ്, ബ്യൂട്ടിഫുൾ ഫിലിമാണ്. സോ പിന്നെ വരികയും കൃഷ്ണൻ, അതെ അതെ അതെ. പിന്നെ ചോദിച്ചത് വടക്കുന്നാഥൻ്റെ, വടക്കുന്നാഥനകത്ത് ഞാൻ പാടിക്കുന്ന മറ്റേ തത്തക 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 തത്തകളെത്തി തത്തും കല്യാ, അത് കോഴിക്കോട് റെക്കോർഡ് ചെയ്ത്, ആ കോഴിക്കോടെ ഒരു സ്റ്റുഡിയോയിലാണ് ആ പാട്ട് റെക്കോർഡ് ചെയ്തത്. അന്ന് രവിചേട്ടൻ അവിടെ വന്നിട്ട് എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, ഉച്ച രവിചേട്ടൻ നല്ല ഭക്ഷണപ്രിയന, അത് ഇഷ്ടമെന്ന് പറഞ്ഞാൽ ബീഫാണ്. അപ്പോൾ ചേച്ചി എപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ രവിചേട്ടന് നല്ല, ചേച്ചി അസലും കുക്കാണ് രവിചേട്ടൻ്റെ വൈഫ്. അപ്പോൾ ഞാൻ എപ്പോൾ വീട്ടിൽ പോയി കഴിഞ്ഞാലും നല്ല എന്തെങ്കിലും കടയിൽ നിന്ന് പെറോട്ട വാങ്ങിക്കും, അല്ലെന്നുണ്ടെങ്കിൽ ദോശ എന്തെങ്കിലും അവിടെ ഉണ്ടാക്കും. ഉണ്ടാക്കിയിട്ട് അടിപൊളിയായിട്ട് ബീഫ് ഉണ്ടാക്കും. ഇത് പറഞ്ഞപ്പോഴാണ് ഞാൻ ഓർത്ത്, നമ്മുടെ ജോൺസേട്ടൻ ABMC ഇപ്പോൾ റെക്കോർഡിങ് കഴിഞ്ഞ് വെളിയിൽ ചായ കുടിക്കാനിരിക്കുമ്പോഴത്തേക്ക് രവിചേട്ടൻ വരും. അപ്പോൾ രവിചേട്ടൻ നല്ല സൈസാണ്, ഭയങ്കര സൈസാണ്, പൊക്കവും മുത്തടിയും ശബ്ദവും ശബ്ദവും ആ. അപ്പം ജോൺസേട്ടൻ ഇത്രയേ ഉള്ളൂ, ജോൺസേട്ടൻ പിടിച്ചിട്ടുണ്ട്, എടാ ജോൺസാ നീ വല്ല ഒരു 1/2 kg ബീഫ് വാങ്ങിച്ച് കഴിക്കും എന്നാലും. ഞാൻ പെട്ടെന്ന് പറഞ്ഞുകൊണ്ട് പോകുന്ന കൂട്ടത്തില്ലേ ഇവരുടെയൊക്കെ ഓരോ കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അന്ന് വൈകുന്നേരം രവിചേട്ടൻ്റെ വീട്ടിൽ വിളിച്ചോണ്ട് ഞങ്ങളെല്ലാവരും, ആ ജോൺസേട്ടനെയൊക്കെ വിളിച്ചോണ്ട് വിട്ട് നീ കഴി. അപ്പോൾ അങ്ങനെ തത്തകളെത്തി തത്തും കല്യാണം. പിന്നെ അതിനകത്ത് സാരസ മുഖി കഥകളി കഥകളി പദത്തിൻ്റെ ഒരു, ഇപ്പോഴെനിക്ക് ആ ഇപ്പോഴും ഓർമ്മയുണ്ട് ആ ബൂത്തിൽ നിന്ന് പാടുന്നു രവിചേട്ടൻ. രവിചേട്ടൻ എല്ലാത്തിനും അപ്രീഷിയേറ്റ് ചെയ്യും. ഇപ്പം നമ്മളൊരു സംഗതി ഇട്ട് കഴിഞ്ഞാൽ ആ കൊള്ളാടാ മോനെ കൊള്ളാം 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 കൊള്ളാം. അപ്പോൾ അങ്ങനെ പറയുമ്പോഴത്തേക്ക് നമ്മൾ, അപ്പോൾ അപ്പോഴാണ് ഞാൻ പറയുന്നത് രവിചേട്ടൻ വേറൊന്നും കൂടെ പാടിയല്ലോ, എടാ വേണ്ട മോൻ. അതാണ് ആ ഇൻ്റർവ്യൂവിൽ പറഞ്ഞത്, MG ശിവകുമാറിന് എത്ര പാടിയാലും തൃപ്തിയാവത്തില്ല. സത്യമാണ്, കാരണം രവിചേട്ടൻ്റെ പാട്ട് എത്ര പാടി പാടിയിട്ടുള്ള രവിമാഷ സംഗീത നൽകിയിട്ടുള്ള പാട്ട് അദ്ദേഹത്തിന് ഈ അവസരത്തിൽ നമുക്ക് കൊടുക്കാവുന്ന ഒരു സ്വരവന്ദനമാണ്, ഹൃദയഗീതമായി കേൾപ്പും ഞങ്ങൾ ആ സ്നേഹഗാനധാര. അത് അദ്ദേഹത്തിന് എന്താ പറയുന്നത്, ഞാൻ സമർപ്പിക്കുന്ന ഒരു ഇതാണ്, ഹൃദയഗീതമായി എൻ്റെ ഹൃദയത്തിൽ നിന്ന് ഞാൻ സമർപ്പിക്കുകയാണ്. മറ്റൊന്നുമല്ല, അന്ന് അദ്ദേഹം പറഞ്ഞൊരു ഒരു വാക്കുണ്ട്, എൻ്റെ പാടുന്ന ശബ്ദത്തെ സത്യം ചെയ്ത് പറയാം. രവിചേട്ടൻ പറഞ്ഞു, നിനക്ക് ഞാൻ മെലഡി തന്നിട്ടുണ്ട്, പക്ഷേ കൂടുതലും അടിപൊളി പാട്ടുകളാണ് ഞാൻ തന്നിട്ടുള്ളത്, പക്ഷേ ഇന്ന് മുതൽ രവിചേട്ടൻ നിന്നെ കൊണ്ട് പാടിക്കുന്നെങ്കിൽ അത് മെലഡിയെ പാടിക്കത്തുള്ളൂ. നീ ഈ പാട്ട് പാടിക്കുമെന്ന് പറഞ്ഞ് എൻ്റെ പേപ്പർ എടുത്തു തന്നു. അമ്മക്കിളിക്കൂടിൽ അമ്മ കിളിക്കൂടിയതിൽ നന്മ കിളിക്കൂടിയതിൽ. അപ്പോൾ നമ്മുടെ ശബ്ദത്തിൻ്റെ ബേസ് സ്റ്റോൺസൊക്കെ വരുത്താൻ സാധിക്കുന്ന ഒരു ഒരു രീതിയിൽ, അത് എനിക്ക് മറക്കാൻ പറ്റത്തില്ല. പിന്നെ എന്താ പറയാൻ, പിന്നെ കുറേ പടങ്ങൾ, ചക്കരക്കുടം, നമുക്കൊരു കൂടാരം, പറഞ്ഞ പോലെ അമ്മക്കിളിക്കൂട്, മധുരം, ഗ്രീറ്റിങ്സ്, സൽപ്പേരി രാമൻകുട്ടി, പാട്ടുണ്ട്, മെലഡിയാണത്. പിന്നെ പിന്നെ ലാസ്റ്റിൽ ഞാൻ പറഞ്ഞ പോലെ ആട്ടക്കഥ, അതും ഒരു മെലഡി സോങ് ആണ്, ശാരദ നീരദ. അത് കഴിഞ്ഞ് ആ പാട്ട് എന്നെ കൊണ്ട് പാടിക്കുമ്പം അതിന് മുമ്പ് അദ്ദേഹം പോയി, വിട്ടുപോയി. അതായത് അതും എനിക്കൊരു വല്ലാത്ത ദുഃഖകരമായിട്ടുള്ളൊരു ഒരു ഓർമ്മയാണ്. അതായത് ഞാൻ ഫ്ലൈറ്റിൽ
മറക്കുടയാൽ മുഖം മറ ആ സിനിമ മനസ്സിനെ അത് പാടാൻ വേണ്ടിയിട്ട് മദ്രാസിൽ ഇറങ്ങുന്നു. ഇറങ്ങുമ്പോൾ അന്ന് ഫ്ലൈറ്റിൽ കയറുമ്പോഴത്തേക്ക് സ്വിച്ച് ഓഫ് ചെയ്ത് വെക്കണം എന്നൊക്കെ ഉണ്ട്, ഇപ്പോൾ ആരും ചെയ്യാറില്ല. അപ്പോൾ അന്ന് സ്വിച്ച് ഓഫ് ചെയ്തിട്ട് സ്വിച്ച് ഓൺ ചെയ്തപ്പോഴത്തേക്ക് ആദ്യം വരുന്ന ഗിരീഷിൻ്റെ കോളാണ്. അപ്പോൾ ഞാൻ ചോദിച്ചു, ഗിരീഷ് എന്തിനാണ് ഇപ്പോൾ വിളിക്കുന്നത്? പെട്ടെന്ന് ഞാൻ ഇന്ന് ഫ്ലൈറ്റിൻ്റെ വെളിയിലോട്ട് ലാഡറിൽ ഇറങ്ങുമല്ലോ, ഇറങ്ങിയിട്ട് തിരിച്ച് ഞാൻ ഗിരീഷിനെ വിളിച്ചു. ഗിരീഷ് കരയായിരുന്നു. അപ്പോൾ ഗിരീഷ് പറഞ്ഞു, എടാ നമ്മുടെ രവിച്ചേട്ടൻ പോയടാ. എനിക്ക് അപ്പോൾ എൻ്റെ ദേഹം മുഴുവൻ അങ്ങ് എന്താണെന്ന് അറിഞ്ഞു. ഇപ്പോഴത് പറയുമ്പോൾ തന്നെ എനിക്ക് ഒരുമാതിരി കിരികിരിയുകയെന്ന് വരെ. ഞാൻ ചോദിച്ചു, എവിടാ? മദ്രാസിലാണ്. അപ്പം ഞാൻ എറണാകുളത്താണ് താമസം എന്നുള്ള രീതിയിലിരിക്കുക. അതേ മദ്രാസിലോട്ട് മാറിയിട്ട് 4 ദിവസമേ ഉള്ളൂ. ആർക്കും അറിഞ്ഞൂടാ. ഞാൻ ആ കാറ് ഇതിൻ്റെ കയറിയപ്പോഴത്തേക്ക് സിനിമയിൽ നിന്ന് വന്ന കാറാണല്ലോ. അദ്ദേഹത്തിൻ്റെ അടുത്ത് ചോദിച്ചു, ആ ഡ്രൈവറിൻ്റെ അടുത്ത് ചോദിച്ചു, ഈ രവിച്ചേട്ടൻ ഇവിടെ വന്ന്. അപ്പം അവർ വന്നിരിക്കും ഇങ്ങേ, ബട്ട് ഇങ്ങ അങ്കെ എങ്കെ എങ്കെ എന്നൊക്കെ പറഞ്ഞു. ഞാൻ പറഞ്ഞു, ആരാവതെ ഒന്ന് കൂപ്പിട്ട് കേളുങ്ക, ഒന്ന് വിളിച്ച് ചോദിക്കാം. അങ്ങനെ അറിയാവുന്ന തമിഴിലാണ് ഞാൻ പറയുന്നത്. പിന്നെ ചോദിച്ചപ്പോഴത്തേക്ക് ഒരു സ്ഥലത്ത് ഇപ്പം പുള്ളി വാടകയ്ക്ക് എടുത്തിട്ടുണ്ട് എന്നറിഞ്ഞ് ഞാൻ ആ സ്ഥലം തപ്പിപ്പിടിച്ച് ഞാൻ ഒരു 6:45 കാണും. അവിടെ എത്തിയപ്പം ആരുമില്ല, ഒരു കുഞ്ഞുമില്ല. ചേച്ചിയുണ്ട്, കരയുന്നു, മക്കളുണ്ട്. ഞാനാണ് ആദ്യമായിട്ട് ചെല്ലുന്നത്. ആർക്കും അറിഞ്ഞൂടാ. കാരണം രവിച്ചേട്ടൻ വീട് മാറിയിട്ട് 4 ദിവസമേ ഉള്ളൂ. അവിടുത്തെ കൺട്രോളേഴ്സായിട്ടുള്ള വിൻസെൻ്റ് അവർക്കൊന്നും ഒരു പിടിയില്ല, ഇന്ന ഏരിയയിലാണെന്നറിയാം. അത് കഴിഞ്ഞ് ഒരു 10 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഓരോരുത്തരായിട്ട് വരാൻ തുടങ്ങി. ഒരു 1.5 മണിക്കൂർ കഴിഞ്ഞപ്പോൾ ചിത്ര വന്നു. എല്ലാവരും വാവിട്ട് കരയായിരുന്നു. കാരണം വെച്ച് കഴിഞ്ഞാൽ വേറെ ഒന്നുമല്ല, പെട്ടെന്നുള്ള ഒരു ഷോക്കായിപ്പോയി. പിന്നെ ഞാൻ രാജാ സാറിൻ്റെ അവിടുത്തെ മാനേജറുണ്ട്, അവർ വിളിച്ച് പറഞ്ഞ് എനിക്ക് പാടാൻ പറ്റത്തില്ല, കാരണം ഒരു 3-4 ദിവസത്തേക്ക് എനിക്ക് ഐ ഡോണ്ട് തിങ്ക് ദാറ്റ് ഐ ക്യാൻ സിംഗ് ദ സോങ്. ഞാൻ ഒരു 3 ദിവസം ഞാനവിടെ താമസിച്ച് പിന്നെ അന്ന് വൈകുന്നേരം പിറ്റേ ദിവസം അദ്ദേഹത്തിൻ്റെ ക്രിമേഷൻ ഉണ്ടായിരുന്നു. ഓ, അപ്പം ഗിരീഷൊക്കെ ആ ക്രിമേഷൻ സെൻറ്ററിൽ ഇരുന്നിട്ട് പൊട്ടിക്കരഞ്ഞു പോയി. അത് ആ ചിതയിലോട്ട് പോകുമ്പോഴത്തേക്ക് ഞാൻ കണ്ണി നിൽക്കുക. അതൊക്കെ എന്തുമാത്രം നല്ല നല്ല പാട്ടുകൾ എല്ലാവർക്കും, ദാസേട്ടനും എനിക്കും എല്ലാവർക്കും നൽകിയിട്ട് അദ്ദേഹം പോണു. ഒന്നുമില്ല എന്നൊക്കെ ഞങ്ങളിങ്ങനെ അന്ന് ഉറങ്ങിയിട്ടൊന്നുമില്ല അന്ന് ഗിരീഷ് ഞാനും. പിന്നെ 2-3 ദിവസം കഴിഞ്ഞിട്ടാണ് പിന്നെ മറക്കുടയിലൊക്കെ പാടുന്നത്. പിന്നെ എന്താ പറയാൻ, ഹൃദയത്തിൻ്റെ ഭാഷയെ പറഞ്ഞാൽ ഹൃദയഗീതമായി കേൾപ്പ് ഞാൻ ആ സ്നേഹ ഗാനധാര. നമസ്കാരം. രവിചേരൻ്റെ പാദങ്ങളിൽ തൊട്ട് സാഷ്ടാംഗ നമസ്കാരം, പ്രണാമം. ഒരു സമയത്ത് വെങ്കടേഷ് സാർ മാത്രമേ ഉള്ളൂ. അദ്ദേഹം റീ റെക്കോർഡിങ്ങും അതുപോലെ തന്നെ സോങ് റെക്കോർഡിങ്ങും. അദ്ദേഹം പോണതൊക്കെ രാത്രി 2 മണിക്കാണ് വീട്ടിൽ പോകും. എന്തൊരു പാട്ടാണത്! എനിക്ക് ചിലപ്പോൾ ഞാൻ പറയും, സാർ അന്തമാതിരി ഒരു പാട്ട് വരും വരും, ഇങ്ങനെയാണ് പറയുന്നത് എപ്പോഴും. ആതിരപരമായി ഡെന്നി ജോസഫ് സാറും അദ്ദേഹത്തിൻ്റെ ഒരു ആരാധകനായിരുന്നു. ദൂരെ 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 പാടും വാനം പാടി പോരു പോരു കാടിൻ തെങ്ങൽ കേൾക്കുന്നില്ലേ, പാടി 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 പോകും പാടി പാടി പാടിപ്പോകും വാനം പാടി. അത് സാർ പാടി വെച്ചിട്ട് ഗംഭീരാട്ടോ, അവിടെ എത്തുമ്പോൾ വേറൊരു വളവുണ്ടല്ലോ. അതെ അതെ അതെ.